സംസാരിക്കാത്തത്. ഞാൻ ഈ പൊളിറ്റിക്സിനെ പറ്റിയൊന്നും പറയാനില്ല. കുവൈറ്റിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ലോകത്ത് വെച്ചിട്ട് ഏത് വിഷയമാണെങ്കിലും ഞാൻ പറയാനില്ല. പക്ഷേ അധികം കുവൈത്തികൾ ഇന്ത്യ എന്ന് പറയുമ്പോൾ അവർക്ക് എന്താണ് മനസ്സിൽ വരിക? കുറേ ഭാഷ, കുറേ കൾച്ചറ്, കുറേ മതങ്ങൾ. ഓൾ എങ്ങനെയാണ് ഈ ഒരു നാട്ടിൽ ഇങ്ങനെ മിക്സായിട്ട്, ഒരു വലിയ മിക്സ്ചറായിട്ട് എങ്ങനെയാ അതിൽ നിൽക്കണേന്നാണ് ലോകം ഫുള്ളും ഇന്ത്യനെ പറ്റി അറിയണേ. അപ്പോൾ എനിക്കിപ്പോൾ ഇന്ന് പറയാനുള്ളത് നിങ്ങൾ അങ്ങനെ തന്നെ നിന്നാൽ മതി, അതാണ് നിങ്ങളൊരു രസം. എല്ലാവരും ഇപ്പം നിന്നിട്ട് ഇന്ന് ഇന്നിപ്പോൾ ചെഫ് ഗെസ്റ്റായിട്ട് വിളിച്ച്, ഞാനൊരു മുസ്ലിമാണ്, ഇതൊരു ക്രിസ്ത്യൻ പരിപാടിയാണ്, ഞാൻ സന്തോഷത്തിൽ വന്നും ചെയ്ത് ഇന്ന സന്തോഷത്തിലാണ് ഇങ്ങോട്ടേക്ക് കയറ്റിയത്. അപ്പോൾ ഇന്ത്യക്കാർക്ക് ഒരു മതം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രശ്നമില്ല, കേരളക്കാർക്ക് മാത്രമല്ല ഇന്ത്യൻ മൊത്തം. അപ്പൊ അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. മുസ്ലിം എന്ത്, ക്രിസ്ത്യൻ എന്ത്, ഹിന്ദു എന്ത്, നമ്മളെ മനസ്സ് നന്നായാൽ എല്ലാം നന്നാവും, അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഒരു പാട്ട് വേണോ? ഏതാ പാട്ട് വേണ്ടേ? മണിന്റെ പാട്ടാ വേണ്ടേ? മ്യൂസിക് ഉണ്ടോ? 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 എവിടെ മ്യൂസിക്? അവിടെ മാണിക്യമലരായ, ആദ്യം മാണിക്യമലരായ ആണല്ലോ വേണ്ടേ. തുടങ്ങട്ടെ. മാണിക്യമലരായ പൂവി മഹദിയ ഖദീജ ബീവി, മക്ക എന്ന പുണ്യനാട്ടിൽ വിലസിടും നാരീ, വിലസിടും നാരീ. ഖാതിമുൽ നബിയെ വിളിച്ചു കച്ചവടത്തിൻ നയച്ചു, കണ്ട നേരം കൽബിനുള്ളിൽ മോഹമോദിച്ചു, മോഹമോദിച്ചു. കച്ചവടവും കഴിഞ്ഞു മുത്ത് റസൂലുള്ള വന്നു, കല്യാണാലോചനയ്ക്കായി ദീവിഘു നിന്നു, ദീവിഘു നിന്നു. മതിയോ? ഇതാണ് നമ്മൾ ഇന്ത്യൻസ്. മുസ്ലിംസിന്റെ ഒരു പാട്ട് പാടുമ്പം എല്ലാരും കൈമുട്ടണം, അങ്ങനെ തന്നെയാണ് വേണ്ടേ? എന്ത് മുസ്ലിം, എന്ത് ഹിന്ദു, എന്ത് ക്രിസ്ത്യൻ, എല്ലാരും ഒന്ന് തന്നെയാണ്.